മുൻമന്ത്രിയും സ്ഥലം എം എൽ എയുമായ ആന്റണി രാജു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആന്റണി രാജു, വല്ലാത്ത ദുഃഖത്തോടെയുള്ള ഒരു വാർത്ത കേട്ടാണ് നമ്മൾ ഉണർന്നത്. ദുഃഖം നല്ല ഒരു ആശങ്കയാണ്. എന്തൊക്കെയാണ് താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് കിട്ടുന്നുണ്ടോ? അല്ല, ഈ ഇതിനെ കുറിച്ച് അറിഞ്ഞയുടൻ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായല്ല ഞാൻ സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചിട്ടുണ്ട്. പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അലർട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പഴുതടച്ച അന്വേഷണവും നടത്താനായിട്ട് എല്ലാ പ്രദേശങ്ങളും തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, മൂന്ന് ഡിസ്ട്രിക്റ്റിലുള്ള പോലീസിനെയും അലർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഏതായാലും പോലീസ് പഴുതടച്ചുള്ള അന്വേഷണത്തിന് തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇപ്പൊ ഇത്രയും വാർത്തയൊക്കെ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ പിന്നെ അപകടപ്പെടുത്തുവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് പൊതുവേളുടെ നിഗമനം. ജനങ്ങളും ജാഗ്രതയോടുകൂടി ഈ പോലീസിന് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ പിന്നെ കൃത്യം നടന്ന സ്ഥലത്തും പോലീസ് അന്വേഷണം ഏകോപിക്കുന്നതിനുമായി പോട്ടപ്പേട്ട പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. എ ഡി ജി പിയുടെ നേതൃത്വത്തിലും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്ത് അന്വേഷണം വളരെ സൂക്ഷ്മതയോടെ കർശനമായി നടത്താനുള്ള നിർദ്ദേശം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അലർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. ആന്റണി രാജു, താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം നമുക്ക് മൂന്ന് സ്ഥലവും, അതായത് കന്യാകുമാരി അതിർത്തി, കൊല്ലം അതിർത്തി, അതേപോലെ തന്നെ നഗരത്തിൻ്റെ പരിസരം, ഇത് മൂന്നും ഒരേപോലെ അന്വേഷിക്കണം. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് നിന്നാണ് ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പോലീസിന് കിട്ടിയ വിവരം അനുസരിച്ച് 12 മണിക്ക് ശേഷം കുഞ്ഞിനെ കാണാതായി എന്ന് രക്ഷിതാക്കൾ പറയുന്നു. സഹോദരൻ്റെ മൊഴിയാണ് ഇങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടറിൽ വന്നവർ തട്ടിക്കൊണ്ടു പോയി എന്നുള്ള സൂചനയിലേക്ക് വിരൽ ചൂണ്ടു. അപ്പോൾ വ്യക്തമായ ഒരു വിവരമില്ലാത്ത പോലീസിനെ ഈ ഘട്ടത്തിൽ കുഴയ്ക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഇത് വളരെ ഒരു ഒന്നാമത് അർദ്ധരാത്രിയോടുകൂടി നടന്നൊരു സംഭവമാണ്. പിന്നെ എന്ന് മാത്രമല്ല, സംഭവം നടന്ന പ്രദേശവുമായി പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ കണ്ടീഷൻ വെച്ച് പല റൂട്ടുകളിലൂടെയും പിന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് പോകാനുള്ള വഴികളുള്ള ഒരു ഒരു പോയിന്റാണത്. കാരണം പിന്നെ നാഷണൽ ഹൈവേയിലേക്ക് കയറാം, കൊല്ലത്തേക്ക് പോകാം, തീരപ്രദേശത്തേക്ക് പോകാം, തിരിച്ച് പിന്നെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള റൂട്ടിൽ കൂടെ അങ്ങനെ പല വഴികളിലൂടെയും സഞ്ചരിക്കാൻ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രദേശത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരു സിറ്റിയുടെ ഒരു ഏതാണ്ടൊരു നല്ല ഒരു ഒരു ഹൃദയഭാഗത്തിലുണ്ട്. അതേസമയം തന്നെ എയർപോർട്ടിലേക്കുള്ള വഴി എന്നുള്ള നിലയ്ക്കും ഒക്കെ പിന്നെ ഒരു ഈ ഈ അസമയം എന്നുള്ള നിലയ്ക്ക് അല്പം ഒരു ആൾസഞ്ചാരം കുറവുള്ളൊരു മേഖലയാണ്. എന്നാൽ ഇത് പിന്നെ അതുകൊണ്ട് തന്നെ അല്പം ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് ഈ നടന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ജിയോഗ്രാഫിക്കലി പല വഴിയിലൂടെ പോകാൻ കഴിയുന്ന ഒരു 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 പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു റൂട്ടിനെ മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് അന്വേഷിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും വിവരം കിട്ടിയപ്പോൾ തന്നെ പോലീസ് എല്ലാ പിന്നെ പഴുതടച്ച അന്വേഷണത്തിലെല്ലാം പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിർദ്ദേശം കൊടുത്തതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. പോലീസിന്റെ മഫ്തി പോലീസ്, ഷാഡോ പോലീസ്, അതുപോലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് സ്റ്റേഷന്റെ അതിർത്തികളും അപ്പുറത്തും എല്ലാം തന്നെ പരിശോധിക്കാനും സിസിടിവി ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞത്ര വേഗം പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസ് നല്ലവണ്ണം തന്നെ ഈ കാര്യത്തിൽ അന്വേഷിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തി, ജനങ്ങളുടെ സഹകരണവും തേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീ ആന്റണി രാജു, അബിഗയിലിനെ കാണാതായപ്പോൾ സംസ്ഥാനം ഒന്നടങ്കം, മാധ്യമങ്ങളും പോലീസും, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടങ്കം കാട്ടിയ ജാഗ്രതയാണ് ആ കുഞ്ഞിനെ സുരക്ഷിതയായി നമുക്ക് തിരികെ കിട്ടാൻ കാരണമായത്. അവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യത്തിലും ജനങ്ങൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കണം.